അതിജീവന യാഥാർത്ഥ്യങ്ങളിൽ ദൈവീക വിമോചനത്തിന്റെ ജീവിതം സ്വന്തമാക്കിയവർ ലോകവും സകലരും തള്ളിക്കളഞ്ഞ നാളുകളിൽ ദൈവീക സ്നേഹത്തിന്റെ കൈവിരൽ സ്പർശം അനുഭവിച്ചറിഞ്ഞവർ കർമ്മഫലങ്ങളുടെ അന്ധകാര ബന്ധനങ്ങൾ സ്വയം ചോദിച്ചു വാങ്ങിയവർ നിത്യജീവിത യാഥാർത്ഥ്യത്തിന്റെ നീർന്ന നിരിപ്പോടുകളിൽ എരിഞ്ഞുതീർന്ന ജീവിതങ്ങൾ ചില വ്യക്തികൾ അവരുടെ കുടുംബങ്ങൾ. എന്നാൽ ദൈവീക കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ മാനസാന്തരത്തിൻ്റെ പുതുപടവുകളിലേക്ക് കയറി വന്നവർ വിമോചിതർ. വിമോചനത്തിൻ്റെ ദൈവശബ്ദം കേട്ടവരുടെ അനുഭവ കഥകളാണ് വിമോചിതർ. ഒരു കാലത്ത് ഇരുളടഞ്ഞ ജീവിതപാതകളിൽ അവരമിച്ചിരുന്നവർ ഇന്ന് ഈ കാലത്ത് ദൈവീക പ്രകാശത്തിൻ്റെ പ്രഭ സകലർക്കുമായി പകർന്നു നൽകുന്നു. വിമോചിതർ പറയുന്നത് ക്രിസ്തുവിലൂടെയുള്ള അതിജീവനത്തിൻ്റെ പുത്തൻ പാതകൾ വെട്ടിത്തുറന്ന ചിലരുടെ ജീവിത അനുഭവങ്ങളാണ്. വിമോചനത്തിൻ്റെ ദൈവശബ്ദം കേട്ട് മാനസാന്തരത്തിൻ്റെ പുതുപടവുകളിലൂടെ ദൈവീക വഴിയിൽ യാത്ര ചെയ്യുന്നവരുടെ ജീവിതം തേടിയുള്ള ഒരു യാത്ര. വിമോചിതരുടെ അടുക്കലേക്ക്, അവരുടെ അനുഭവങ്ങളിലേക്ക്. വിമോചിതരുടെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് ബ്രദർ മാത്യു ആൽവിന്റെ ജീവിതമാണ്. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ആലപ്പുഴയുടെ തീരദേശ പ്രദേശമായ തങ്കിയുടെയും പുന്നപ്രയുടെയും ഹൃദയമിടിപ്പുകളിൽ ഭീതിയായി പെയ്തിറങ്ങിയ യൗവനവും അതേ തീരദേശത്തിൻ്റെ മണൽ വഴികളിൽ ശാന്തിയായി പെയ്തിറങ്ങുന്ന വർത്തമാനകാല ജീവിതവും സ്വന്തമായുള്ള ഒരു മനുഷ്യൻ, പേര് മാത്യു ആൽബിൻ. മുന്നൂറ്റിരണ്ടായിരുന്നു, എല്ലാം വിട്ടുപോയി വിട്ടുപോയി. അന്ന് കോടതി കയറി സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെത്തത്തില്ല, അതിന് പണി കൊടുത്തിരിക്കും. പലരും ഇപ്പോഴും ജീവിക്കുന്നു, പലരും മരിച്ചുപോയി, പലരും ഇതുപോലെ പലരും ഇതുപോലെ വെട്ടും കുത്തും ഒക്കെ ആയിട്ട് മരിച്ച് പല മരണങ്ങൾ കൊണ്ട് തീർന്നു. ഇപ്പോഴും പലരും തീർന്നു. തങ്കി ഇടവകയിലാണ് ജനിച്ചു വളർന്ന്, തങ്കിയിലിടവകയിൽ ജനിച്ചു വളർന്ന് 12-ാം ക്ലാസ് 12 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അപ്പനെ കടലിൽ വെച്ച് കൊല്ലുകയായിരുന്നു. 3-ൻ്റെ ഒന്ന് കടപ്പുറത്ത് ശവശരീരം അടിച്ചപ്പോഴാണ് ഞാൻ 2-ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞ്, അപ്പച്ചൻ്റെ ശവശരീരം ഒറ്റമ്മച്ചേരി കടപ്പുറത്ത് അടിഞ്ഞു കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓടി ചെന്ന് ശവത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ അപ്പൻ്റെ സ്നേഹം കിട്ടാതെ വളർന്നതാണ്. അപ്പനെ കടപ്പുറത്ത് തങ്കി പള്ളി തൈക്കെ കടപ്പുറത്ത് വെച്ച് കൊല്ലുകയായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ 2-ാം ക്ലാസ് പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞ്, അപ്പൻ്റെ ശവശരീരം ഒറ്റമ്മച്ചേരി കടപ്പുറത്ത് അടിഞ്ഞു കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ കയ്യിരുന്ന ബുക്ക് കളഞ്ഞിട്ട് ഓടി ആ ശവശരീരത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഓർക്കുന്നു. അപ്പോൾ പലരും പറഞ്ഞു അപ്പൻ്റെ കൊന്നതാണെന്ന്, കടലിൽ വെച്ച് കൊന്നതാണെന്ന് പറഞ്ഞു പലരും. അപ്പോൾ ഞാൻ അപ്പോഴേ ഞാൻ അറിഞ്ഞത് അപ്പനെ കൊന്നതാണ്, കടപ്പുറത്ത് കടലിൽ വെച്ച് വഴക്കുണ്ടായപ്പോൾ അപ്പനെ പങ്കായിക്ക് അടിച്ച് കൊന്ന് കടലിൽ കളഞ്ഞിട്ട് പോകുന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ മനസ്സിൽ വലിയ പ്രയാസം. വീട്ടിൽ അപ്പം കൊണ്ടുവന്നിട്ട് വേണം വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ. പ്രസവിച്ചിരിക്കുന്ന അമ്മ 41 ദിവസമായുള്ളൂ പ്രസവിച്ചിട്ട്. അമ്മ ആ സമയത്താണ് അപ്പം മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞപ്പോൾ വീട് പട്ടിണിയും ദാരിദ്ര്യമായി. എൻ്റെ അനിയൻ ചേട്ടനെ ചീനവൽ ഒഴിക്കാനായിട്ട് വീട്ടുകാർ കൊണ്ടുപോയി. പക്ഷെ 2-ാമത്തെ ഭാര്യ എൻ്റെ കയ്യിലായിരുന്നു, ഞാനും വേണം വീട് നോക്കാൻ. അപ്പോൾ ഈ കടപ്പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ അപ്പൻ എന്നെ കൊന്നവരോട് പ്രതികാരം. ഇപ്പോൾ എനിക്ക് അവർ പലരും ഇപ്പം ജീവിക്കുന്നുണ്ട്, പക്ഷെ അവരോടൊക്കെ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു. അവരോടൊക്കെ ക്ഷമിക്കാനും അവരുടെ മക്കളും അവരൊക്കെ ആയിട്ട് ഇന്നും തങ്കിയിലും കടക്കരപ്പള്ളിയിലൊക്കെ ജീവിക്കുന്നു. അപ്പോൾ അപ്പൻ്റെ ചെറുപ്രായത്തിലുള്ള മരണമാണ് എന്നെ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്, ചെറിയ ചെറുപ്പത്തിലുള്ള വേദനയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാനുള്ള കാര്യം ഉണ്ടായത്. അപ്പോൾ ചെറുപ്പത്തിലുള്ള മുറിവ് ചെറിയ പിള്ളേർക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് വലുതാകുമ്പോൾ വലിയ കുഴപ്പത്തിലേക്ക് പോകുന്നതായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് കാണാൻ കഴിയും. തിരമാലകൾ ആഞ്ഞടിക്കുന്ന സമുദ്രത്തിനപ്പുറം പ്രത്യാശയുടെ ഒരു കരയുണ്ടെന്ന് സ്വന്തം ജീവിതത്താൽ ബോധ്യപ്പെട്ട ബ്രദർ മാത്യു ആൽബിൻ പ്രതീക്ഷ അസ്തമിച്ച പല ജീവിതങ്ങൾക്കും ഇന്ന് ആശ്വാസത്തിന്റെ ശാന്തി തീരം പകർന്നു നൽകുന്നു. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ എൻ്റെ ചെറിയ രീതിയിലുള്ള കൊച്ചിലെയുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ഇത്രയും നാളത്തെ പരിചയം വെച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന ഇത് വിദ്യാഭ്യാസത്തിലോ ദൈവവേല ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസമോ ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ ചെയ്യാൻ പറ്റിയില്ല. ആ കൃപ ഉന്നതങ്ങളിൽ നിന്ന് വരുന്ന ഒരു കൃപയാണ്. അത് ദൈവം തമ്പുരാൻ ദാനമായി കിട്ടുന്ന ചിലർക്ക് കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. അത് പല രീതിയിൽ അനുഗ്രഹമുണ്ട്, പലരും പല രീതിയിൽ അറിയും. ഇപ്പം ഫിലോമാടന്മാർ അറിയുന്നില്ല, പല രീതിയിൽ പലരും അറിയും. പക്ഷെ അതല്ല, ദൈവവിളി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി അതെന്താണ് ദൈവവിളി എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിച്ച് നമ്മൾ ലൈഫ് പോലെ പ്രാർത്ഥിച്ച് കിട്ടുന്ന സന്ദേശം ചെയ്യണം. ചിലർ ബുക്ക് പിടിച്ചല്ലേ, ബുക്ക് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതല്ല, നമ്മൾ ദൈവം എന്താണ് നമ്മളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെന്താണ് എളിമപ്പെടാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പോകുന്നു അതെന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം വെളിപ്പെടുത്തും. അപ്പം നമ്മളായിട്ടല്ല, ദൈവം നമ്മളിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കൂടെ വരുമ്പോൾ നമ്മളല്ല ചെയ്യുന്നത്, ദൈവം ചെയ്യും. നമ്മളുടെ കഴിവോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ഒന്നുമല്ല, അത് ദൈവത്തിൽ നിന്നുള്ളൊരു ദാനമാണ്, ദൈവത്തിൻ്റെ പിന്നെ യേശുക്രിസ്തുവിൻ്റെ ഒരു ദാനമാണ്. ഭൂതകാലത്തിൽ ഈ മനുഷ്യനും വീണ പേരുകൾ പലത്. ഇന്ന് ജീവിതം വഴിമാറിയൊഴുകിയപ്പോൾ സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തന പദ്ധതികളിലൂടെ ദൈവത്തിനും മനുഷ്യനും പ്രിയങ്കരനായി മാറിയ ബ്രദർ മാത്യു ആൽബിൻ. ഞാൻ ജയിലിൽ നിന്ന് 1997 January 26 വിടുമ്പോൾ കേരളത്തിൻ്റെ ജയിലുകളിൽ നിന്ന് 1600 പേരാണ് ഒറ്റ നയനാർ സർക്കാർ കേരളത്തിൻ്റെ ജയിലുകളിൽ നിന്ന് റിലീസാക്കുന്നത്. നയനാർ സർക്കാരാണ് ഈ അന്ന് പോയിരിക്കുന്ന ഒരാളും എൻ്റെ അറിവിൽ നല്ലൊരു പ്രവൃത്തി ചെയ്യാനോ മാനസാന്തരപ്പെടാനോ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടെന്ന് എൻ്റെ അറിവിലില്ല. അപ്പോൾ അതിന് വ്യത്യസ്തമായെന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കൂട്ടിൽ ഇതാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ദൈവത്തിൻ്റെ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പും കർത്താവിലുള്ള എന്നോടുള്ള കൃപയും അല്ലെ പണ്ടേ ഭരിച്ചു പോകേണ്ടതാണ്. എൻ്റെ നെഞ്ചിൽ കടാരി കുത്തി മറുവശത്ത് വന്ന് അവിടെ നിന്ന് 3 കുത്തി ഇങ്ങോട്ടുണ്ട്. ഈ കുത്തൊക്കെ എന്ന് പറഞ്ഞാൽ മരിച്ചു പോകേണ്ട കുത്താണ്. ഇവിടെ ഈ കുത്ത് ആ കുരിശിരൂപത്തിൽ ഞാനൊരു പാടിയിട്ടുണ്ട്. അത് കാരണം മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് തന്നെ നയിച്ച വന്നേരായ പുരോഹിതരുടെയും സന്യാസിനികളുടെയും ഉപദേശവും കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളും അനുസരിച്ചാണ് ബ്രദർ മാത്യു ആൽബിൻ ഇപ്പോൾ തൻ്റെ ജീവിതവും ശുശ്രൂഷയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വടിവാളിന് വെട്ടി മുറിച്ചതാണ്, വടിവാളിന് വെട്ടി മുറിക്കും, ഒരിക്കലും നടക്കാൻ പറ്റാത്തതാണ്. പക്ഷെ കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പം ഈ കാല് തല്ലി പൊടിച്ചത് കണ്ട, ഇത് തല്ലി പൊടിച്ചതാണ്, ഇത് കണ്ട, ഈ കാല് തല്ലി പൊടിച്ചതാണ്, ഈ കൈ തല്ലി പൊടിച്ചതാണ്, കൈ തല്ലി പൊടിച്ചിട്ട് കമ്പിയിട്ടിരിക്കുക. എൻ്റെ ശരീരത്തെ 39 പേരെ വെട്ടിക്കുത്തുമുണ്ട്. ഈ കൈ വെട്ടിക്കളയാൻ വേണ്ടി വെട്ടിയതാണ്. പക്ഷെ ഇപ്പോൾ കൈക്ക് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട്. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളെ കൊല്ലാൻ വേണ്ടി പല സംഭവങ്ങളും ഈ കൈ തല്ലി പിടിച്ചതുണ്ട്. ഇവിടുത്തെ വളയില്ല, വാരിപ്പറ്റല്ല. ഒരു കാലത്ത് ക്രൂരതയുടെയും പകയുടെയും ജീവിതം ഇന്ന് അലിവും ദയവും സ്നേഹവും പലർക്കായി പകർന്നു നൽകുന്ന ഒരു ജീവിതം. 84 ഞാനിപ്പോലെ ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് പ്രശ്നമായി, വീട്ടിലും നാടിനും ചാവായി. പിന്നെ എന്ന് വെച്ചെന്നാൽ ഒരു വൺ വേ എന്ന് വെച്ചാൽ ആരെങ്കിലും കൊല്ലണം, എനിക്ക് മരിക്കണം. ഈ കാലഘട്ടത്തിലായി, കാരണം അല്ലെങ്കിൽ ജയിലിൽ ഒന്ന് ഒരു കേസ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ പുറകെ അകത്താവും, പുറം കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ ഇവിടെ ആലപ്പുഴ എൻ്റെ വീട് പോലീസ് സീൽ ചെയ്തു, ഇവിടെ കയറാൻ പാടില്ലെന്നും പറഞ്ഞു. ഒരു SIയുടെ വീട് കയറി വെട്ടി ചോര ചാരായത്തിൽ ഒഴിച്ചു കുടിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി.
പോലീസും മൊത്തം എന്നോട് വെറുപ്പായി. അന്ന് ഇതുപോലെ മൊബൈൽ കാലങ്ങളല്ല, 82 കാലഘട്ടം മൊബൈലൊന്നുമില്ല, റേഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇല്ലാത്ത വകുപ്പുകൾ മുഴുവനും ഇട്ട് എനിക്ക് ശിക്ഷിച്ചപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ കയറാൻ പാടില്ലെന്നും പറഞ്ഞ് ജാമ്യം കിട്ടിയില്ല. ഹൈക്കോടതി പോയി ജാമ്യം എടുത്ത് തങ്കി ഞാൻ ജലിച്ചോടെ തങ്കിയില്ല, ചേർത്തല തങ്കിയിൽ ഇടവകയിലേക്ക് കൊണ്ടു ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവിടെ ആലപ്പുഴ കേസിന് വരണം, ഇഷ്ടംപോലെ കേസ് വാറണ്ടുമായിട്ട് പോലീസ് കയറുക, കേസ് സമയത്ത് പോലീസ് കോടതിയിൽ ഹാജരാകാൻ പറ്റിയില്ല, അമ്പലപ്പുഴ ആലപ്പുഴ സെഷൻ കോടതി ചേർത്തല ഹൈക്കോടതിക്കൊക്കെ ഇങ്ങനെ കേസാണ്. ജാമ്യം എടുത്തിരിക്കുക, വെട്ടുകുത്ത് കേസ്, മോഷണക്കേസില്ല, വിലാസം കേസില്ല, ഒരു പെണ്ണിനെ പീഡിപ്പിച്ച കേസില്ല, എല്ലാം ഈ വെട്ടും കുത്തും ഉള്ള കേസ് മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളെ കുറ്റകൃത്യങ്ങളിലൂടെ ഭീതിയിലാഴ്ത്തിയ ഒരു മനുഷ്യൻ, ജനങ്ങളുടെയും പോലീസിൻ്റെയും പേടി സ്വപ്നം, അവിചാരിതമായി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെത്തപ്പെടുകയും നിരന്തരമായ കേസുകളും വിചാരണയും ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരികയും ചെയ്ത മാത്യു ആൽബിൻ തിരുവനന്തപുരം പൂജപുര സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം ശിക്ഷാ തടവുകാരനായി കഴിഞ്ഞു വരുമ്പോളായിരുന്നു മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് ആൽബിൻ്റെ ജീവിതം വഴിമാറി ഒഴുകിയത്. തുടർന്ന് മാനസാന്തരത്തിൻ്റെ പടവുകളിലൂടെയുള്ള നിരന്തരമായ യാത്രകളിലാണ് ബ്രദർ മാത്യു ആൽബിൻ്റെ ജീവിതം. എൻ്റെ ഭാര്യ മേരി ഈ മക്കൾ വിശന്ന് തളർന്നിരിക്കുന്ന മക്കളെ കണ്ടിട്ട് ഒരു ചോറ്റുപാത്രമായിട്ട് പോയിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ 10 പൈസ ഇല്ല കയ്യിൽ, ഓരോ ഹോട്ടലിൽ കയറി ഇച്ചിരി കഞ്ഞിവെള്ളം തരാമോ, ഇച്ചിരി കഞ്ഞിവെള്ളം തരാമെന്ന് പറഞ്ഞാൽ ആരും കൊടുത്തിട്ടില്ല. അവസാനം ആ ഹോട്ടലിൽ കിട്ടിയത് ഇറച്ചാൽവിൻ്റെ ഭാര്യയാണ്, കൊടുക്കരുതെന്നും പറഞ്ഞ് ഓടിച്ച് അവൾ വീണ്ടും ആ ചോറ്റുപാത്രമായിട്ട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എന്തിനാണ് ജീവിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും കൂടെ മരിക്കാം. കടയിൽ ചെന്നിച്ച് കഞ്ഞിവെള്ളം പോലും ചോദിച്ചിട്ട് ഇറച്ചാൽവിൻ്റെ ഭാര്യയായി പോയോണ്ട് കഞ്ഞിവെള്ളം പോലും അടുത്ത കടയിൽ നിന്ന് കിട്ടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു സംഭവം. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളും മരിക്കരുത്, പക്ഷെ ഞാൻ മരിക്കും. ഇനി എനിക്ക് അതിൻ്റെ ആരോഗ്യം എന്ന് വെച്ചപ്പോൾ കൂട്ടുകാർ പോയി, എല്ലാ ആൾക്കാരും മാറി, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. മേരി ഒരു കാര്യം ചെയ്യാം, കുറച്ച് കുളിയെടുത്തതാണ് ഞാൻ വായിലിട്ട്, ഞാൻ മരിക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് ധർമ്മം കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ മേരി പറഞ്ഞു, ഇന്നും അവളിവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. അവൾ പറഞ്ഞു, ചേട്ടാ ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ മരണം വരെ ഉണ്ടാവും, എന്നെ താലി കിട്ടിയ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാനുണ്ടാവും, സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും ഞാൻ പങ്കെടുക്കും. എൻ്റെ ചേട്ടൻ നാളെ മുതൽ ഞാൻ എന്തെങ്കിലും ജോലി അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് പോയി ജോലി അന്വേഷിക്കുമ്പോൾ പാത്രം കഴുകാൻ പറയുമ്പോൾ പാത്രമൊക്കെ കഴുകി കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമായിട്ട് എനിക്ക് വരും. ഇപ്പം ഞാൻ അവിടെ കിടന്ന് ഒന്ന് തീരുമാനിച്ചതാണ്, എപ്പോഴും ദൈവത്തെ വിളിക്കാനോ പ്രാർത്ഥിക്കുവാനോ, അന്ന് ദൈവം ഇല്ലെന്ന് പറയാനോ ഉണ്ടെന്ന് പറയാനോ ഞാൻ അർഹതയില്ല. ഒരു ജീവിതം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പൊക്കിയെടുത്ത് എൻ്റെ ഭാര്യ വീട്ടിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെയുള്ളവരെല്ലാം കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ബൊമ്മ പോലെ പൊക്കിയെടുത്തപ്പോൾ നാട്ടുകാർ കൂടിയിട്ട് പറഞ്ഞ്, ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നെ എന്തിനാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ, വീട് പോലീസുകാർ സീൽ ചെയ്തിരിക്കുകയാണ്, തങ്കി ചേട്ടനിട്ട് കുത്തിയതുകൊണ്ട് അവിടെ കൊണ്ടുചെല്ലാൻ പാടില്ല, ഇനി ഞാൻ ഇവനെയും കൊണ്ട് അവിടെ പോയി കടത്തിനും കിടക്കാൻ പറ്റുമോ, ഞാൻ ഇവിടെ അടുക്കള ഒരു ചാർത്തിൽ കിടന്നോളാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മായിച്ച വന്നിട്ട് എടുത്തുകൊണ്ട് പോയി ഒരു ചാർത്തിൽ എന്നെ കൊണ്ട് കിടത്തി അവിടെ കിടക്കുക. അപ്പോഴും ഞാൻ മേരിയോട് പറയും, മേരി എനിക്ക് മരിക്കണം, എൻ്റെ കൈയും കാലും തല്ലി ഓടിച്ച് മരിക്കണം, എനിക്ക് മരിച്ചേ പറ്റുള്ളൂ. ആ വഴിക്ക് ഞാൻ അങ്ങനെ നിന്നപ്പോൾ ഒരു 2 കന്യാസ്ത്രീ അമ്മമാർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചട്ടമ്പിമാരുടെയും തെമ്മാടികളുടെയും കൂട്ടുമായി ജീവിതം നയിച്ചിരുന്ന ആൽബിനു ചുറ്റും ഇപ്പോൾ സുഹൃത്തുക്കളായുള്ളത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിരുകൾക്കപ്പുറത്തുള്ള മറ്റു ചിലരാണ്. സുബോധം നഷ്ടപ്പെട്ടവർ, അംഗഭംഗം വന്നവർ, ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചവർ. ആ കടപ്പുറ ഏരിയയിൽ ഒറ്റ മനുഷ്യൻ പോലും എന്നെ കാണാൻ വരാതെ കിടക്കുന്ന സമയത്താണ് 2 കന്യാസ്ത്രീമാർ അവിടെ വരിക, ആനിസ്കറിയായി പുഷ്പമദർ. 2 കന്യാസ്ത്രീമാർ വന്നപ്പോൾ അടുത്തുള്ളവരൊക്കെ പറഞ്ഞ്, വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക്, ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്, ആൾക്കാരൊക്കെ വന്നവനെയും
കൊള്ളയും കൊലപാതകമൊക്കെ നടത്തുന്നവനെ സ്നേഹിക്കാൻ നടക്കുന്നവരെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അവരൊരുപാട് പേര് തടഞ്ഞു നിർത്തിക്കൊണ്ട് കടപ്പുറ ഏരിയയില്ല, ഒത്തിരി പേര് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പറഞ്ഞപ്പോഴും വിശുദ്ധ പറഞ്ഞ് ആൽബിനെക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. അതുകൂടാണ്ട് ആ മേരിയനെ ഒന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണണം, അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മക്കളെ ഓടിക്കും, ബന്ധുക്കളോ ബന്ധുമുത്താദികളോ ഇന്നിപ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്തെങ്കിലും വിശേഷത്തിന് ചെന്നില്ലെങ്കിൽ ബന്ധുക്കളുടെ ബന്ധുമുത്താദികൾക്ക് കർത്താവായ യേശുവിൽ നീ വിശ്വസിപ്പിച്ച് നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിച്ചെന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പം ഞാൻ കർത്താവിൽ വിശ്വസിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ബന്ധുക്കളുണ്ട്, ബന്ധുമുത്താദികളുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാ മന്ത്രിമാരുണ്ട്, എനിക്ക് പരിചയമില്ലാത്തവർ ചുരുക്കമാണ്. പക്ഷെ അന്ന് രണ്ട് കന്യാസ്ത്രീയമ്മമാർ വരുമ്പോൾ അവരെ വിലക്കുമ്പോൾ അവർ വന്ന് മേരിയോട് പറഞ്ഞു, മേരി ആൽബിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അവൾ പറഞ്ഞാണ് പ്രാർത്ഥിക്കാനൊക്കെ സമ്മതിക്കുകയെന്ന് അറിഞ്ഞുകൂടെ, പക്ഷേ ഉള്ളിൽ പുള്ളിക്ക് പ്രാർത്ഥനയുള്ളതാണ്. വേദന വരുമ്പോൾ എന്നോട് പറയും, മേരി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. ഇങ്ങനെ രണ്ട് കൈയും രണ്ട് കാലൊക്കെ തല്ലി പിടിച്ച് തുപ്പുന്ന ചോരയാണ് സിസ്റ്ററെ, അതുകൊണ്ട് രക്ഷപ്പെടുവാന്ന് എനിക്കറിയാൻ പാടില്ല. ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഞാൻ, പിന്നെ പാലോ മുട്ടയോ ഒന്നും കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് കഞ്ഞിവെള്ളം ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കരഞ്ഞപ്പോൾ മേരി വന്നിട്ട് സിസ്റ്റർ ചോദിച്ച്, ആൽബിനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. സിസ്റ്റർമാരും മേരിയുടെയും ആയി കുഞ്ഞുങ്ങളുടെയൊക്കെ സന്തോഷം കണ്ടപ്പം ഞാൻ പറഞ്ഞ, സിസ്റ്ററെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ സിസ്റ്റേഴ്സ് വന്ന് എൻ്റെ തലയിൽ കൈ വെച്ച്, പുഷ്പമദർ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, കാരുണ്യവാനായ ദൈവമേ ഈ പ്രിയപ്പെട്ട മകനെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ മകന് സൗഖ്യം കൊടുക്കണമേ, ഈ മകന് ഈ മക്കളുമായിട്ട് ജീവിക്കുവാനും ഭാര്യയെ സ്നേഹിക്കുവാനും മക്കളെ സ്നേഹിക്കുവാനും ഈ നാട്ടുകാരെ സ്നേഹിക്കുവാനും വരം നൽകി അനുഗ്രഹിക്കണമേ. ഞാൻ ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ്, കർത്താവേ എനിക്കൊരു ജീവിതം ഉണ്ടാവുമോ? സിസ്റ്റേഴ്സിന് പറഞ്ഞു, കർത്താവേ സിസ്റ്ററെ എനിക്കൊരു ജീവിതം കർത്താവ് തരുമോ? സിസ്റ്റർ പറഞ്ഞ, ആൽബി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അനേകം പേരെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട് ആൽബിനെ ദൈവം ഒരു ഉപകരണമായിട്ട് മാറ്റും. അത് ഞാൻ ഓർക്കുവാണ് പ്രാർത്ഥിക്കുക. എടുത്ത വായിക്കു തന്നെ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് എനിക്ക് എത്ര നാളായി കുമ്പസാരിച്ചിട്ട് പറഞ്ഞത്, കുമ്പസാരിക്കണമെന്ന് സിസ്റ്റേഴ്സ് ഓടി ഐ എം എസിൽ ചെന്ന്, ഐ എം എസ് ധ്യാനകേന്ദ്രം ആയിട്ടില്ല, ഒന്നും ധ്യാനം തുടങ്ങാൻ ആയില്ല, ധ്യാനമൊന്നുമില്ല. ആ സമയത്ത് ഐ എം എസിൽ ചെന്നിട്ട് പറഞ്ഞു, ധീരദച്ചൻ എന്ന് പറഞ്ഞ ധീരച്ചൻ എന്ന് പറഞ്ഞ ധീരദച്ചനെ കൊണ്ടുവന്നു കുമ്പസാരിപ്പിക്കാനായിട്ട് കടലോര പ്രദേശത്തൂടെ വരുമ്പോൾ ആ കടലോര പ്രദേശത്തുള്ള ആൾ മുഴുവൻ കൂടി. രാവിലെ ഇറച്ചിയാൽവിൻ അന്ത്യകുദാശ കൊടുക്കാനായിട്ട് ഒരു അച്ഛൻ്റെ പോകുന്നു. രാവിലെ രണ്ട് കന്യാസ്ത്രീമാർ വന്ന് ഇപ്പോൾ അന്ത്യകുദാശ കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ കടപ്പുറത്തുള്ള ആൾക്കാരെല്ലാം അങ്ങനെ വന്ന് ജനൽ വഴിയൊക്കെ നോക്കി നിന്ന് ഞാൻ കുമ്പസാരിക്കുക. അച്ഛൻ വന്ന് അടുത്ത് കസേരയിരുന്ന് ഞാൻ കിടക്കുവാണ് എന്നെ കുമ്പസാരിപ്പിക്കാൻ തുടങ്ങി. ഒരു മണിക്കൂറോളം ഞാൻ കുമ്പസാരിച്ചപ്പോൾ ഈ ലോകത്തിൽ ഒരു കുമ്പസാരം എന്താണെന്ന് എൻ്റെ മനസ്സിലുള്ള, അല്ലെങ്കിൽ ഞാനൊരു മാനസരോഗിയായി പോയേനും, എല്ലാ ഇപ്പോഴും ഞാൻ എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്നൊരു വ്യക്തിയാണ്. കുമ്പസാരത്തിൻ്റെ കൂട്ടത്തിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അന്ന് വിലങ്ങ് വീഴേണ്ടതാണ്. ഇന്നും ആ കുമ്പസാര രഹസ്യം ഒരച്ഛൻ സൂക്ഷിക്കുന്നു. ഓരോ ജീവിതത്തിന് പിറകിലും ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി നിറവേറ്റപ്പെടാനുണ്ടാവും. കാലം കാത്തുവെച്ച മുറിവുകൾക്ക് കണ്ണുനീരിലൂടെ പരിഹാരം കണ്ട് ജയിൽ മോചനത്തിന് ശേഷം പ്രാർത്ഥനയും ഉപവാസവുമായി ജീവിതം മുമ്പോട്ട് പോയപ്പോഴായിരുന്നു തെരുവിൻ്റെ മക്കളിൽ ചിലർക്ക് ആൽബിൻ സംരക്ഷണമൊരുക്കിയത്. ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തേടുന്ന ക്രിസ്തു ഞാനാണെന്നും പറഞ്ഞ് ശാന്തിഭവനിൽ പ്രത്യക്ഷപ്പെട്ട ഈശോയാണിത്. അതിൻ്റെ അനുഗ്രഹമാണ് ഇവിടെ നടക്കുന്നത്. ഒരു ദിവസം പോലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടക്കുന്നത്. ഞാനൊരാളെ പിടിച്ചുകൊണ്ട് 1997 ജനുവരി 30-ന്റെ അന്ന് തുടങ്ങിയതാണ്. 1997 ജനുവരി 26-ന് ജയിലിൽ നിന്ന് വിട്ട് ഒരാളെയും പിടിച്ചുകൊണ്ട് വിയാരിപ്പള്ളി കുർബാന കഴിഞ്ഞിട്ട് ഒരാളെയും പിടിച്ചുകൊണ്ടാണ് ഈ ആശ്രമം തുടങ്ങിയത്. 10-12 പേരായി കഴിഞ്ഞപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്നിരുന്ന പോലീസിനോട് പറഞ്ഞു കൊടുത്ത് ആൽബിൻ കിഡ്നി എടുക്കാൻ വേണ്ടി ആൾക്കാരെ പിടിക്കേണ്ട അവ കിഡ്നി എടുക്കാനുള്ള പരിപാടി ഇടുന്ന പോലീസ് വന്ന് വിലക്കുകയും ആ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഇന്നലെ പോലും പുന്നപ്ര എസ് ഐയും ഞാനും കൂടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തായിരുന്നു, ഒന്നിച്ചിരുന്നു.
അപ്പോൾ എസ് ഐ ഡി എസ് പി മുതലുള്ള പരിപാടി ഞങ്ങൾ ഒന്നിച്ച് ചമ്പക്കുളത്ത് ഞാൻ ഡി എസ് പി കൂടെ ഒന്നിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ പോലീസ് പറഞ്ഞ് കിഡ്നി എടുക്കാനാണെന്നും പറഞ്ഞ് എന്നെ അവിടെ കൊണ്ട് ഒപ്പിടിക്കുകയും എന്നെ വിളിക്കുകയും, അന്ന് ഞാൻ ചെല്ലുമ്പോൾ പുന്നപ്പുറ എസ് ഐ ഫോട്ടോ ഇരിപ്പുണ്ടായി, മുടി ജയിലിൽ ശിക്ഷിച്ച് പോകുമ്പോൾ മുട്ടയടിച്ച് മീശ പിടിച്ച് അന്നിരുന്ന് ആറിൻ്റെ വീടുത്ത ഫോട്ടോ ഇവിടെ ഭിത്തിയിൽ പോയി. നമ്മൾ സാറേ ഇതെടുത്ത് കള സാറേ, ഞാനിപ്പോൾ നന്നായി ആശ്രമമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്, വരട്ടടാ എടുത്ത് കളയാൻ വരട്ടെ, ഇതിനെ ഞങ്ങൾ പഠിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രയാസമായി, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും നിവൃത്തിയില്ല, 10-12 പേരായി കടപ്പുറകളായി, നാട്ടുകാർ സഹായിക്കാതെ എന്ത് ചെയ്യണം, ഇവരെ എന്ത് പട്ടിണിക്കിടാനും പറ്റിയില്ല. എന്നാൽ ഓരോ ദിവസം കഴിഞ്ഞു പോവുക, ഞാൻ തന്നെ ഇവരെ കുളിപ്പിക്കുന്നത്, ഞാൻ തന്നെ ഭക്ഷണം വെക്കുന്നത്, ഞാൻ തന്നെ കുർബാന കഴിഞ്ഞിട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നത്, ഇവരുടെ നഖം വെട്ടുന്നത്, വല്യേൽപ്പിക്കുന്നത്, കുളിപ്പിക്കുന്നത്, ഡ്രസ്സ് അലക്കുന്നത് എല്ലാം ഞാൻ തന്നെ, എൻ്റെ ഭാര്യയോ മക്കളോ വീട്ടുകാരാരുമില്ല, അയൽവാസികൾ പോലും വരികയില്ല, എന്താണെന്ന് ആൾക്കാർക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഇരുന്ന് ചാദ്യമൊന്ന് നിർത്താമെന്നും പറഞ്ഞ് ആഗ്രഹിച്ച് ഇന്ന് രണ്ടുപേരെ പറഞ്ഞു വിടണം, ഇങ്ങനെ വിട്ടിട്ട് വീട്ടിൽ പോയി ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കണമെന്നും പറഞ്ഞ് ഇന്ന് മുതൽ രണ്ടുപേരെ വിട്ട് രണ്ട് ദിവസമായിട്ട് ഇതെല്ലാവരെയും വിട്ട് തീർന്നിട്ട് വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ആളെ വിടണമെന്നും പറഞ്ഞിരിക്കുന്ന രാത്രിയായപ്പോൾ നിങ്ങൾ തേടുന്ന ക്രിസ്തു ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു 6-അടി പൊക്കം നല്ല കൈയും കാലൊക്കെ നല്ല തൂവെള്ള, കയ്യിൽ മുറിവിൻ്റെ പാടില്ല. ഞാൻ ചോദിച്ചു, ആൾ ഓടി വെച്ചും പറഞ്ഞ് ഇവിടെ പ്രാന്തം വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നപ്പം ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ആത്മീയതാവ് കുറ്റിക്കലച്ചൻ ചെയ്തതുപോലെ കാല് ചുംബിച്ച്. അപ്പോൾ ഈ മനുഷ്യൻ്റെ കാല് ഞാൻ ചുംബിച്ച് കഴിഞ്ഞപ്പോഴേക്കും എടുത്ത വായിക്ക് പറഞ്ഞത്, നിങ്ങൾ തേടുന്ന ക്രിസ്തു ഞാനാണ്, ഭയപ്പെടേണ്ടത് എൻ്റെ കൂടെ ഞാനുണ്ട്, നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ തരും, നീ ഭയപ്പെടേണ്ട. അതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നു. ഞാൻ ഇതുവരെ ആലപ്പുഴ സ്ഥലത്തോ എങ്ങും പിരിവിന് പോയിട്ടില്ല. തെരുവുകളിൽ അലയുന്ന മാനസിക രോഗികൾക്കു വേണ്ടി ആൽബിൻ തൻ്റെ ജീവിതം പകുത്തു നൽകി. ഭാര്യ മേരിക്കൊപ്പം പുന്നപ്പുറയിലെ ശാന്തിഭവന്റെ പ്രവർത്തനങ്ങളുമായി ബ്രദർ മാത്യു ആൽബിൻ ദൈവീക ദർശന സാക്ഷാത്കാരത്തിൻ്റെ ശുശ്രൂഷകളുമായി ജീവിതം മുമ്പോട്ട് നയിക്കുന്നു. ഓരോ കാര്യങ്ങളും ഓരോരുത്തരും സഹായിക്കുന്നു. എല്ലാ ജാതി മതസ്ഥരും വരും, സായിബാബയുടെ ആൾക്കാർ, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, സകലരും വന്നിവിടെ ഭക്ഷണം കൊടുക്കാൻ വരും. അവരോടൊക്കെ വരുമ്പോഴേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഇവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് പറയാനുള്ളത്, എൻ്റെ കർത്താവായ യേശു എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. എന്നോടൊപ്പം തന്നെ കർത്താവ് പ്രത്യക്ഷപ്പെടുവാനും എന്നോടൊപ്പം നിൽക്കുവാനും ദൈവം ഇടപെടുത്തി. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയാം. സംരക്ഷിക്കപ്പെടുന്നവർക്കുള്ള ആഹാരത്തിനും മരുന്നിനുമായി മറ്റ് ചിലവുകൾക്കുമായി ഭാരപ്പെടുമ്പോഴും ആൽബിൻ പ്രത്യാശ കൈവിടുന്നില്ല. നാളെ ഇതുവരെ നടത്തിയ ദൈവം വിശ്വസ്തൻ, അന്ത്യം വരെയും വഴി നടത്താൻ ശക്തൻ എന്ന് ബ്രദർ മാത്യു ആൽബിൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ജീവിത വഴികളിലെവിടെയോ ഒരു കത്തിമുനയിൽ അവസാനിച്ച് എരിഞ്ഞ് പട്ടുപോകേണ്ട ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു ഒരു കാലത്ത് മാത്യു ആൽബിൻ. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ വ്യാപ്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുന്ന വ്യതിയാനം നമ്മെ പഠിപ്പിക്കുന്നത് ഇത്രമാത്രം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന ഒരേ ഒരു കാര്യം. ഭാര്യ, അവർക്ക് വെച്ചുവളമ്പി കൊടുക്കുന്ന ഭാര്യ എൻ്റെ കൂടെ ഉണ്ട്, 3 മക്കളുണ്ട്, 3 മക്കളെയും കെട്ടിച്ചു വിട്ടു. ഒരു മകൻ ഞാൻ ചെറുപ്പത്തിലേ ചെയ്തത് കൊണ്ട് ഇന്ന് മാനസരോഗിയായിട്ട് ഈ ആശ്രമത്തിൽ കഴിയുക. 38 വയസ്സുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ എൻ്റെ മകനും വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരും മാനസരോഗിയായി കഴിയുന്നവർ അവനും മാനസരോഗിയായിട്ട് കഴിയുക. ഞാൻ പണ്ട് ചെയ്തു പോയ പാപത്തിൻ്റെ പ്രാച്ഛ്യത്വമാണെന്ന് തോന്നുന്നു. കർത്താവ് ക്ഷമിച്ചെങ്കിലും എൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരിക്കും അങ്ങനെയൊക്കെ തരുന്നത്. ഇത്രയും പേരെ കൈയില്ലാത്ത കാലില്ലാത്തവരെ ഞാൻ നോക്കുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നിറയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉരുട്ടൽ ഉൾപ്പെടെ, പോലീസിൻ്റെ ഉരുട്ടൽ ഉൾപ്പെടെ, എൻ്റെ ശരീരം ഉൾപ്പെടെ, ഈർക്കിൽ വരെ കയറ്റിയിട്ടുള്ള ശരീരം ഇന്നും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ രീതിയിൽ ദൈവം പരിപാലിക്കുന്നു. 68 വയസ്സുണ്ട്. എൻ്റെ ആത്മീയപിതാവ് കുറ്റിക്കൽ ജോർജ് അച്ഛൻ 3 മാസമായി മരിച്ചിട്ട് അച്ഛൻ എന്നെ വളർത്തി വലുതാക്കി. അച്ഛൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അച്ഛൻ പഠിപ്പിച്ചതേ ഉള്ളൂ. നല്ലൊരു കത്തോലിക്ക സഭയിലെ വിശ്വാസിയായിട്ട് വളരുവാൻ മദർ ട്രേസ്യ ചെന്നായിപ്പാറയിലെ ആത്മീയപിതാവ് കുറ്റിക്കൽ ജോർജ് അച്ഛൻ ചെന്നായിപ്പാറയിലെ
94 കല്ലിടാനായിട്ട് മാർത്തീസ വന്നപ്പം അന്ന് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ കുറ്റിക്കലച്ച് തന്ന കൊന്ത മദർ അനുഗ്രഹിച്ച കൊന്തയാണ് ഞാൻ പുറത്തിട്ടിരിക്കുന്നത്. മദറിൻ്റെ അനുഗ്രഹമുണ്ട്. 14 ജില്ലയിലുള്ള പിതാക്കന്മാർ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. 39 പിതാക്കന്മാർ പി ഒ സിയിൽ വെച്ച് കൂടിയതിൽ വെച്ച് എനിക്ക് അവാർഡ് തന്നു. പത്തിക്കാൻ പ്രതിനിധി എനിക്ക് അവാർഡ് തന്നു. അതുപോലെ തന്നെ ഡൽഹിയിൽ മുതൽ ഇങ്ങോട്ട് ഒത്തിരി അവാർഡുകളും എല്ലാം എനിക്ക് കിട്ടി. അതിലൊന്നും ഞാൻ സംതൃപ്തനല്ല. പക്ഷേ എങ്കിൽ പിതാക്കന്മാർ തന്നതും ഇത് അച്ഛന്മാർ തന്നതും മാർപ്പാപ്പ പ്രതിനിധി തന്നതുമൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ എല്ലാവരെയും പറയാറുണ്ട്, നിങ്ങൾ എന്നെ ആചരിക്കുമ്പോൾ ആചരിക്കാൻ ആഗ്രഹിക്കുന്നവർ 10 തോർത്ത് മേടിച്ച് തരുവാണ് അവരെ കുളിപ്പിക്കുക. ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവയുടെ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കത്തോലിക്ക സഭയിലെയും മറ്റ് സഹോദര സഭകളിലെയും പിതാക്കന്മാരും സന്യാസി സന്യാസികളും ബ്രദർ മാത്യു ആൽബിനെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുകയും പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകുകയും ചെയ്യുന്നു. പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമായി തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമായി തൻ്റെ വേല തൻ്റെ ക്രൂശു ചുമന്നിട്ടും കാണപ്രിയൻ സേവയിൽ തന്നായുസെല്ലാം കഴിക്കണം എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു.